പോപ്പുലർ ഫ്രണ്ട് കേസിൽ NIA ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളി. കരമന അഷ്റഫ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കൾക്ക് ജാമ്യം നിഷേധിച്ചു. ശ്രീനിവാസൻ വധക്കേസിൽ സാക്ഷിമൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രതികളാക്കപ്പെട്ട 17 പേർക്കാണ് ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. പ്രതികൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. ഫോണിന്റെ GPS സിഗ്നൽ എപ്പോഴും ഓൺ ചെയ്തിടണം. സംസ്ഥാനം വിട്ടു പോകരുത്. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത്. സാക്ഷികളെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ ഭീഷണിപ്പെടുത്തരുത് തുടങ്ങിയ കർശന ഉപാധികളാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാന പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. കുറ്റകൃത്യത്തിൽ ഇവരുടെ പങ്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടുന്നുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. NIA ശക്തമായ പ്രതിരോധം മറികടന്നാണ് കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളായ കരമണ അഷ്റഫ് മൗലവി, യഹിയ കോയാത്തങ്ങൾ, അബ്ദുൾ റൌഫ്, അബ്ദുൾ സത്താർ എന്നിവരടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷകളാണ് കോടതി തള്ളിയത്. 2022 April 16 RSS നേതാവായിരുന്ന ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.